പുതുപ്പള്ളി വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിഴുപ്പലക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കെ മുരളീധരനാണ് കെ പി സി സിക്കെതിരെ പോർമുഖം തുറന്ന് രംഗത്തെത്തിയത്. തഴയൽ തുടരുക എന്നാണ് ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മുരളീധരൻ തുറന്നടിച്ചത്. അതേസമയം പുതുപ്പള്ളി കഴിഞ്ഞാൽ തനിക്ക് ചിലത് പറയാനുണ്ടെന്ന് പറഞ്ഞ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മൗനം തുടരുകയാണ്. പേടിച്ചിട്ടാണോ അതോ പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എന്നാണ് അറിയേണ്ടത്. ഗീർവാണം ഇതൊന്നുമല്ലായിരുന്നു. പുതുപ്പള്ളിയിൽ സ്റ്റാർ ക്യാമ്പയിനർ പട്ടികയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലുള്ള അതൃപ്തിയാണ് പ്രധാനമായും കെ മുരളീധരൻ പ്രകടിപ്പിച്ചത്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായി പോലും ഉൾപ്പെടുത്താത്തതിലെ നീരസവും അദ്ദേഹം മറച്ചു വച്ചില്ല. സജീവമായി പ്രവർത്തിച്ചിട്ട് പരിഗണനാ പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്തിടെ പാർട്ടിയിലെത്തിയ കനയ്യകുമാറും കൊടിക്കുന്നിൽ സുരേഷുമെല്ലാം ക്ഷണിതാവായിട്ടൊക്കെ പ്രവർത്തക സമിതിയിലെത്തിയിട്ടും പാർട്ടി വിട്ട് തിരിച്ചു വന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി സ്വീകരിച്ചിട്ടും തുടർച്ചയായി തഴയപ്പെടുന്നതിൽ കെ മുരളീധരൻ രോക്ഷാകുലനാണ്. ഇന്നത്തെ പുതുപ്പള്ളിയിലെ വിജയം കൂടി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണാനാണ് രമേശ് ചെന്നിത്തലയുടെ ആലോചന എന്നാണ് ലഭിക്കുന്ന വിവരം. നേതൃത്വത്തെ മുൾമുനയിൽ നിർത്തി കടന്നാക്രമണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെ പ്രതികരിച്ചാലും ഇല്ലെങ്കിലും കിട്ടിയ സ്ഥാനം ഏറ്റെടുത്ത് അതൃപ്തി ഉള്ളിലൊതുക്കി പ്രവർത്തിക്കുക മാത്രമാണ് ചെന്നിത്തലയുടെ ഏക മാർഗം. പ്രതിപക്ഷ നേതൃസ്ഥാനവും കെ പി സി സി പ്രസിഡന്റ് പദവിയൊന്നും ഇല്ലാതെ വെറും എം എൽ എ ആയിരിക്കുന്നതിലും ഭേദം, കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതൃത്വം കനിഞ്ഞു നൽകുന്ന പദവി ഏറ്റെടുത്ത് പിടിച്ചു നിൽക്കാനാണ് ചെന്നിത്തലയുടെ ശ്രമമെന്നും പറയുന്ന കോൺഗ്രസുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ നമുക്കിടയിലുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വി ഡി സതീശൻ്റെ ജയത്രയാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് സതീശൻ്റെ മാത്രം കഴിവാണ്. ജില്ലയിലെ പ്രമുഖ നേതാക്കളെ പോലും വേണ്ട രീതിയിൽ പരിഗണിക്കാതെ ഒറ്റയാൾ പോരാട്ടമായിട്ടാണ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും സതീശൻ പട നയിച്ചത്. ഈ രണ്ടിടത്തെയും വിജയം സതീശനുള്ളതാണ്. ഒരു സംശയവും വേണ്ട, സതീശൻ മാത്രമാണ് അവിടെ വിജയിച്ചത്.